കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പച്ചത്തേങ്ങ വില കുത്തനെ കുറഞ്ഞു. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടതും ഉള്ളതുമായ നാളികേര കൃഷിയെ പോലും താങ്ങി നിർത്താൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. വിലയിടിഞ്ഞത് 100% എന്ന വിധത്തിൽ 46 രൂപ വരെ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 24 മുതൽ 26 രൂപ വരെയായി കുറഞ്ഞു. തേങ്ങ കയറാൻ ആളിനെ കിട്ടാനുമില്ല. തേങ്ങ പൊതിക്കാനുള്ള കൂലിയും കൂടി. കേരം തെങ്ങും കേരള നാട്ടിൽ നാളികേരത്തിനും മനുഷ്യനും ഒന്നും വിലയില്ല. മനുഷ്യജീവൻ എത്രയാണ് റോഡിലും രോഗം വന്നും കൊലപ്പെടുത്തിയും ഒക്കെയായി ഓരോ ദിവസവും ഇല്ലാതാകുന്നത്. 70 മുതൽ 90 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ രാവിലെ പുറത്തു പോയാൽ ശവശരീരമായാണ് വീട്ടിലെത്തുന്നത്. ജീവന് വിലയില്ല. അതുപോലെ തന്നെയാണ് നാളികേരത്തിനും. തേങ്ങ വില 46 രൂപയിൽ നിന്ന് 26 രൂപയിലെത്തിയപ്പോൾ തെങ്ങ് കയറ്റക്കൂലി തെങ്ങൊന്നിന് 20-ൽ നിന്ന് 30 രൂപയിലെത്തി. നഗരമേഖലയിൽ ചെലവ് വീണ്ടും കൂടും. പൊതിക്കൂലി ഒരു തേങ്ങയ്ക്ക് 60 പൈസയിൽ നിന്ന് 90 പൈസയായി. ചെലവ് കൂടുമ്പോൾ തേങ്ങ വില താഴുന്നു. മുമ്പ് കൃഷിവകുപ്പും കേരഫെഡും ചേർന്ന് കൃഷിഭവനുകൾ വഴി തേങ്ങ ശേഖരിച്ചിരുന്നു. ചില സൊസൈറ്റികളും വ്യക്തികളും തൂക്കം കൂട്ടാൻ പച്ച തേങ്ങയ്ക്ക് പകരം കരിക്ക് നൽകി. ഇത് കൊപ്രയുടെ അളവ് 12 മുതൽ 18% വരെ കുറച്ചു. കേരഫെഡിന് കോടികൾ നഷ്ടമുണ്ടായി. സംഭവം വിജിലൻസ് അന്വേഷിക്കുകയാണ്. ക്രമക്കേടും അഴിമതിയും കാരണം ഇതും നിർത്തി. 100 കിലോ തേങ്ങ ശേഖരിച്ചാൽ അതിൽ നിന്ന് 30% കൊപ്ര കിട്ടണം. കർഷകർ നട്ടം തിരിയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര എത്തുന്നു. ഇത് ആട്ടി വെളിച്ചെണ്ണയാക്കി സ്വകാര്യ മില്ലുകൾ ലാഭം കൊയ്യുകയാണ്. കേരഫെഡിൻ്റെ മില്ലിലേക്കും ഈ കൊപ്ര എത്തുന്നുവെന്ന ആരോപണമുണ്ട്. ടെൻഡർ ക്ഷണിച്ചാണ് കേരഫെഡ് തേങ്ങ വാങ്ങുന്നത്. ഇത് മുതലെടുത്ത് ചിലർ പൊള്ളാച്ചിയിൽ നിന്ന് തേങ്ങ എത്തിക്കുന്നതായി സംശയിക്കുന്നുവെന്ന് കേരഫെഡും സമ്മതിക്കുന്നു. LDF സർക്കാർ എത്തിയ ശേഷം ക്രമക്കേട് തടയാൻ കേരഫെഡ് സംഭരണം സംഘങ്ങൾ വഴി നേരിട്ടാക്കി. തേങ്ങ സംഭരിച്ച് ഒരു ക്വിന്റൽ കൊപ്ര കേരഫെഡിന് നൽകിയാൽ സൊസൈറ്റികൾക്ക് കൊപ്ര വിലയ്ക്ക് പുറമെ 910 രൂപ സർവീസ് ചാർജ് നൽകും. 2017 ഒക്ടോബറിൽ ഇതിന് അനുമതി നൽകി. പക്ഷേ ഫണ്ട് അനുവദിച്ചില്ല. അന്ന് തേങ്ങയ്ക്ക് വില കൂടി നിന്നതിനാൽ സംഭരണം നടക്കാത്തത് കർഷകരെ ബാധിച്ചില്ല. എന്നാൽ വില കുറഞ്ഞതോടെ പ്രതിസന്ധി തുടങ്ങി. ഉടൻ സംഭരണം തുടങ്ങണമെന്ന ആവശ്യവും ശക്തമായി. താങ്ങുവില കൂട്ടാത്തതിനാൽ കർഷകർക്ക് വിപണിയിൽ ചെറിയ വിലയ്ക്ക് തേങ്ങ വിൽക്കേണ്ടതായി വരുന്നു. കൊപ്ര കിലോയ്ക്ക് 95.21 രൂപയാണ് നാഫെഡ് നിശ്ചയിച്ച താങ്ങുവില. എന്നാൽ ഇത് അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ 3 വർഷമായി നാഫെഡിന് കാര്യമായി കൊപ്ര സംഭരിക്കേണ്ടി വന്നിട്ടില്ല. തേങ്ങയ്ക്ക് നിശ്ചിത വില ഉറപ്പ് വരുത്തും വിധം വില സ്ഥിരത വേണമെന്നും ഇത് ലക്ഷ്യമാക്കി സൊസൈറ്റികളെ സജ്ജമാക്കാൻ 100 കിലോ കൊപ്രയ്ക്ക് 910 രൂപ സർവീസ് ചാർജ് ചുമത്താനും തീരുമാനിച്ചു. ഇതുമൂലം 2017 അംഗീകരിച്ച പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്താൻ ഉടൻ സൊസൈറ്റികൾ വഴി സംഭരണം തുടങ്ങാനാകുമെന്നും കേരഫെഡ് MTN രവികുമാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.